പട്ടാപ്പകൽ ആക്രമണം രക്ഷപ്പെടാൻ പുറത്തേക്കു ചാടിയ യുവതിക്കു ഗുരുതര പരിക്ക് കൊച്ചി ഓടുന്ന ട്രെയിനിൽ പട്ടാപ്പകൽ യുവതിയുടെ ആഭരണങ്ങൾ കവർന്ന ശേഷം ആക്രമണം രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ട്രെയിനിൽ നിന്നും പുറത്തേക്കു ചാടിയ യുവതിയുടെ തലക്കും കഴുത്തിനും നട്ടെല്ലിനും പരിക്കേറ്റു കേരളം നേരിട്ട് വാങ്ങുന്നത് ഒരു കോടി ഡോസ് തിരുവനന്തപുരം സംസ്ഥാനത്തെ 18 മുതൽ 45 പ്രായക്കാർക്ക് സൗജന്യമായി നൽകാൻ 453 കോടി ഒലവിൽ ഒരു കോടി ഡോസ് കോവിഡ് വാക്സിൻ വാങ്ങാൻ മന്ത്രിസഭ തീരുമാനിച്ചു ലോക്ക്ഡൌൺ ഉടനെയില്ല നിയന്ത്രണം കൂട്ടും തിരുവനന്തപുരം സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തൽക്കാലമില്ല പകരം നിയന്ത്രണങ്ങൾ കടുപ്പിക്കും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അവസാന ആയുധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പിന്നീട് ആവശ്യമെങ്കിൽ പരിഹരിക്കും ഇന്ന് മുതൽ വാഹന പരിശോധന കർശനമാക്കാൻ പോലീസ് തീരുമാനിച്ചു SSLC IT പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റി തിരുവനന്തപുരം മെയ് 5 മുതലുള്ള SSLC IT പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റി ഇന്ന് മലയാളം രണ്ടാം പേപ്പറോടെ പരീക്ഷ തീരും മൂല്യനിർണയം മെയ് 15-നും പ്ലസ് ടു മെയ് 5-നുമാണ് തുടങ്ങുന്നത് സുപ്രീം കോടതി ഇടപെട്ടു സിദ്ദീഖ് കാപ്പനെ ചികിത്സക്ക് ഡൽഹിയിലേക്ക് മാറ്റണം ന്യൂഡൽഹി UP ജയിലിലെ കഴിയവേ കോവിഡ് ബാധിതരായ മലയാളി മാധ്യമ പ്രവർത്തകർ സിദ്ദീഖ് കാപ്പനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു ഇന്ന് ബദർ ദിനം മലപ്പുറം അവിശ്വാസികളുടെ മേൽ വിശ്വാസികൾ നേടിയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ബദർ ദിനം ആഘോഷിക്കും റമദാൻ 17-നാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുയായികളായ 313 പേർ 1000-ത്തോളം വരുന്ന അവിശ്വാസികളോട് പോരാടി വിജയം നേടിയത് മക്കക്കും മദീനക്കും ഇടയിലുള്ള ബദർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇരു വിഭാഗങ്ങളും ഏറ്റുമുട്ടിയത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമേറിയ യുദ്ധവും ബദറാണ് ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു ജാഗ്രത കൈവിടാതെ ഹാപ്പി ആയിരിക്കുക നന്ദി നമസ്കാരം